മഞ്ചേശ്വരം കേസിൽ കെ സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരമാണ് നടപടി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് പുതിയ വകുപ്പ് കൂട്ടിച്ചേർത്തത് കേസെടുത്ത് ഒരു വർഷത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് പുതിയ വകുപ്പ് ഉൾപ്പെടുത്തിയത് കോഴ നൽകി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നിർബന്ധിച്ചു എന്നായിരുന്നു ബി എസ് പി സ്ഥാനാർത്ഥി സുരേന്ദ്രയുടെ ആരോപണം ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രനെതിരെ പോലീസ് കേസെടുത്തത് തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ കേസ് കൈമാറുകയായിരുന്നു കേസെടുത്ത് ഒരു വർഷത്തിനു ശേഷമാണ് ക്രൈംബ്രാഞ്ച് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിലാണ് വകുപ്പ് ഉൾപ്പെടുത്തിയതായി വ്യക്തമാക്കിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള നീക്കം നടത്തിയെന്നാണ് റിപ്പോർട്ടിലെ ആരോപണം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രത്യേക നിയമോപദേശത്തോടെയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമ നിരോധന നിയമവകുപ്പ് ഉൾപ്പെടുത്തിയത് ആരുടെയും സ്വാധീനത്താലല്ല പത്രിക പിൻവലിച്ചതെന്ന് അന്ന് തന്നെ സുരേന്ദ്ര മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ആരോപണം നിലനിൽക്കില്ല എന്നാണ് നിയമ നിയമവിദഗ്ധർ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം പുതിയ നീക്കത്തിനു പിന്നിലുള്ളതായും ആരോപണം ഉയരുന്നുണ്ട് ജനം കാസർഗോഡ്